നമസ്കാരം. ബി ജെ പി സർക്കാർ രൂപീകരിക്കുമ്പോഴും കോൺഗ്രസ് തോൽവിയുടെ ആഘാതത്തിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല. ജനങ്ങളോട് കണ്ണു തള്ളുന്ന വാഗ്ദാനമാണ് കോൺഗ്രസ് നൽകിയത്. അധികാരം പിടിക്കാൻ കോൺഗ്രസ് പരീക്ഷിച്ചത് ഏറെക്കുറെ വിജയിച്ച തന്ത്രം തന്നെയായിരുന്നു. സൗജന്യ വാഗ്ദാനങ്ങൾ തമിഴ്നാട്ടിലാണ് ആദ്യം കൊടുത്തത്. കാശുകൂടാതെ വോട്ടർമാർക്ക് ടി വി, സൈക്കിൾ, തയ്യൽ മെഷീൻ എന്തിനേറെ കമ്മൽ വരെ രാഷ്ട്രീയ പാർട്ടികൾ വോട്ടിനു വേണ്ടി കൊടുക്കും. ഇത് കണ്ടാണ് സൗജന്യ കിറ്റ് കൊടുത്ത് പിണറായി തുടർഭരണം പിടിച്ചത്. ഇപ്പോഴത്തെ കർണാടക കോൺഗ്രസ് സർക്കാരും ഭരണം പിടിച്ചത് ഈ സംവിധാനം ഉപയോഗിച്ചു തന്നെയാണ്. സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര, ഓരോ കുടുംബത്തിൻ്റെയും ബാങ്ക് അക്കൗണ്ടിൽ എല്ലാ മാസവും നിശ്ചിത തുക, അധികാരം കിട്ടാൻ വേണ്ടി എന്തും വിളിച്ചു പറയുക, നടപ്പാക്കാൻ കഴിയാത്ത വാഗ്ദാനങ്ങൾ പോലും പ്രഖ്യാപിക്കുക എന്ന തന്ത്രം കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നന്നായി ഉപയോഗിച്ചു. രാഹുൽ ഗാന്ധി അധികാരത്തിൽ വന്നാൽ ഇന്ത്യയിലെ എല്ലാ സ്ത്രീകൾക്കും ഒരു വർഷം 100,000 രൂപ വെച്ച് കൊടുക്കും. ഒരാൾക്ക് 2 ഭാര്യമാരുണ്ടെങ്കിൽ 2,00,000 രൂപ കൊടുക്കുമെന്നുവരെ പ്രചരണം നടത്തി. ഉത്തർപ്രദേശിലേക്ക് പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് തുറക്കാൻ സ്ത്രീകൾക്ക് വെളുപ്പിന് 3 മണി മുതൽ ക്യൂ നിൽക്കുക ആയിരുന്നു. ഈ പ്രചരണം കോൺഗ്രസിന് ശരിക്കും സഹായിച്ചു എന്ന് വേണം കരുതാൻ. കോൺഗ്രസ് ഭരിക്കുന്ന ഏതെങ്കിലും സംസ്ഥാനത്ത് 100,000 രൂപ വെച്ച് എല്ലാവരുടെയും അക്കൗണ്ടിൽ കൊടുക്കുന്നുണ്ടോ എന്നൊന്നും സാധാരണക്കാർ ചിന്തിക്കുക പോലുമില്ല. രാഹുൽ ഗാന്ധി തരാമെന്ന് പറഞ്ഞ 100,000 രൂപ ചോദിച്ച സ്ത്രീകൾ ഉത്തർപ്രദേശിലെ കോൺഗ്രസ് ഓഫീസിന് മുന്നിൽ നിൽക്കുന്ന വാർത്ത എല്ലാ ദേശീയ മാധ്യമങ്ങളിലും ഇന്നുണ്ട്. പക്ഷേ അധികാരം കിട്ടാൻ എന്തും ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി തകർന്ന് ശ്രീലങ്കയെ പോലെയും പാകിസ്ഥാൻ പോലെയും ആയാൽ എന്താകും അവസ്ഥ? സർക്കാരിൻ്റെ കയ്യിൽ പണമില്ലെങ്കിൽ കമ്മട്ടമെടുത്ത് നോട്ടടിച്ച് വിതരണം ചെയ്യണമെന്ന് പറയുന്ന അന്തംകമ്പി സാമ്പത്തിക വിദഗ്ധർ ഒക്കെയുള്ള ഇന്ത്യ മുന്നണിയുടെ നേതാക്കൾ ഒന്നോർക്കണം. കോൺഗ്രസ് ഭരണത്തിലാണ് ഇന്ത്യ സാമ്പത്തികമായി തകർന്ന് അവസാനം സ്വർണം കൊണ്ട് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ പണയം വെച്ച് ഇറക്കുമതിക്ക് ആവശ്യമായ പണം കണ്ടെത്തേണ്ടി വന്ന അവസ്ഥ ഉണ്ടായത്. ഇപ്പോൾ ഇന്ത്യ സാമ്പത്തികമായി ശക്തമായ നിലയിലാണ്. ആ ഇന്ത്യയെ സോഷ്യലിസ്റ്റ് നയം നടപ്പാക്കി വീണ്ടും 1990കളിലേക്ക് കൊണ്ടുപോകാനാണ് കോൺഗ്രസ് ശ്രമിച്ചത്. പക്ഷേ അത് വലിയ രീതിയിൽ വിജയിച്ചില്ല. പക്ഷേ സൗജന്യ വാഗ്ദാനങ്ങൾ വഴി ജനങ്ങളെ സ്വാധീനിക്കാൻ രാഷ്ട്രീയ കക്ഷികൾക്ക് കഴിയുന്നു എന്നത് സങ്കടകരമാണ്. നികുതി അടയ്ക്കുന്നവൻ്റെ പണം പ്രൊഡക്റ്റീവ് കാര്യങ്ങൾക്ക് പകരം വെറുതെ എടുത്ത് കൊടുക്കുന്ന നയം ആ നാടിൻ്റെ സമ്പദ്വ്യവസ്ഥയെ തകർത്ത് തരിപ്പണമാക്കും. ഇന്ത്യ ഇത്തവണ അതിൽ നിന്ന് രക്ഷപ്പെട്ടുവെങ്കിലും ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിലും തുടരാൻ സാധ്യത ഏറെയാണ്. ഈ വാഗ്ദാനങ്ങൾ വഴി തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിഞ്ഞേക്കും. പക്ഷേ അത് രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയ്ക്കുണ്ടാകുന്ന ആഘാതം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതായിരിക്കും. ഏതായാലും പദ്ധതികളൊന്നും വിലപ്പോയില്ല എന്നതാണ് പറയാനുള്ളത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.